പാറസ്ട്രിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ കണ്ണൂർ ജില്ലക്കാരെ, കണ്ണൂർ ജില്ലയിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമുള്ള തിരുവോണം കഴിഞ്ഞ് വരുന്ന മകം ദിവസം ഒരു പ്രത്യേക ആഘോഷമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ആഘോഷം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരുവോണം ആയ ദിവസം തൊട്ട് പൂക്കളങ്ങളിൽ ശീബോധി ഇല കൂടി ചേർത്താണ് പൂക്കളം ഇടുന്നത്. ശീബോധി എന്ന് പറയുന്നത് ശ്രീ മഹാലക്ഷ്മിയാണ്. ആ ഇല മഹാലക്ഷ്മിയുടെ പാദം എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇല കൂടിയാണ് പൂക്കളം ഇടുന്നത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് മഹാലക്ഷ്മിയെ മകം വരെ വീട്ടിൽ കുടിയിരുത്തുക എന്നുള്ളതാണ് ഈ ആഘോഷത്തിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അന്നത്തെ ദിവസം മകം ആയ ദിവസം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് അരിമാവിൽ മഞ്ഞൾ ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നേ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇനി ലക്ഷ്മിയുടെ പാദം നിലത്ത് വരച്ചെടുക്കും. അപ്പോൾ ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ കാല് മുക്കിയാണ് ആ കാൽപാദം അടയാളം എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് കാല് വരച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ കൈ കൊണ്ട് കാലടയാളം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതുപോലെ കൈ രണ്ട് കൈയും വെക്കും, എന്നുവെച്ചാൽ വലത് കൈയും ഇടത് കൈയും കൊണ്ട് വെക്കും. ഇടത് കാല് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ കൈ മുക്കി വെക്കും. ലക്ഷ്മി ദേവി നടന്നു വന്നതായി തോന്നണം. അപ്പോൾ വീടിൻ്റെ സ്റ്റെപ്പ് മുതൽ വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്യും. അതിപ്പോൾ ഞാനിപ്പോൾ പൂജ ചെയ്യുന്ന ആ ഒരു ഭാഗം വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലക്ഷ്മി അടിവെച്ച് നടന്നത് വന്ന പോലെ കാലടയാളം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആനപ്പുറത്ത് വരുന്നതെന്നാണ് സങ്കല്പം. ആനയുടെ കാലും കൂടെ അടയാളം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ വിരൽ കൊണ്ട് കാൽ വിരൽ അങ്ങനെ അടയാളം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഭഗവതി അങ്ങനെ നടന്ന് നിങ്ങൾ വിളക്ക് വെക്കുന്ന ഭാഗം വരെ വന്ന് അവിടെ പലകയിൽ ഇരിക്കും. അപ്പോൾ ആ പലകയിലും ഇതിങ്ങനെ തൊട്ട് കൊടുക്കും, അരിമാവ് തൊട്ട് കൊടുക്കും. എന്നിട്ട് രണ്ട് കാലും വെച്ചിരിക്കുന്ന ആ ഒരു അടയാളം കൂടെ ചെയ്തെടുക്കും. ഇതൊക്കെ രാത്രിയിലാണ് ചെയ്യുന്നത്. തലേദിവസം മകം തലേദിവസം രാത്രിയിലാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത്. കാരണം പുലർച്ചെ ഇതൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം ഒരുക്കി വെക്കുന്ന പണികളാണ് ഇതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു മഹാലക്ഷ്മി വരുന്നത് ആനപ്പുറത്താണ് എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ ആനയുടെ കാലിന് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് പാത്രത്തിനകത്ത് ഇങ്ങനെ അടയാളം വെച്ചുകൊടുക്കുക ചെയ്യുന്നു. ഇങ്ങനെ ഒരു റൗണ്ട് ആനയുടെ കാലിന് വിരലുകൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ഡോട്ട് ഞാൻ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. നഖം കാണാമല്ലോ. പിന്നെ വേണ്ടുന്നത് ഒരു കളമാണ്. ലക്ഷ്മി കാല് വെച്ചിരുന്നതിൻ്റെ മുന്നിലൊരു കളം വരക്കും. ആ കളത്തിലാണ് പൂക്കളം ഒരുക്കുന്നത്. അതിൽ തന്നെ ലക്ഷ്മിക്കുള്ള ഭക്ഷണം, ദേവിക്കുള്ള ഭക്ഷണം കൂടി ഒരുക്കി വെക്കണം. അപ്പം ഞാനൊരു ചെറിയ കളം, ഇത് ഞാൻ വിഷു വീഡിയോ ചെയ്തപ്പോഴും ഇതുപോലൊരു കളം ചെയ്തിട്ടുണ്ട്. ഇത് അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു കളം. ഇതുപോലെ കയറ് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുക്കിയെടുക്കാം, ഒരു ചെറിയൊരു കളം. അപ്പോൾ ഇതിലിനി രാവിലെ പൂക്കളം ഇടണം. പിന്നെ നടുക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണം. ദേവിക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിലും പ്രത്യേകതകളുണ്ട്. ഉപ്പ് ചേർക്കാത്ത ഉണക്കലരിയുടെ തേങ്ങ ചേർത്ത കഞ്ഞി, അതുപോലെ 4-5 തരം ഇലകൾ ചേർത്തുള്ള തോരൻ, പിന്നെ ഒരു എലിശ്ശേരി പരിപ്പും കായ എന്ന് പറയും, പരിപ്പും നേന്ത്രക്കായോ ചെറിയ കായോ എന്തെങ്കിലും ചേർത്തുള്ള ഒരു കറി, ഒന്നിൽ ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കിയാണ് ദേവിക്ക് സമർപ്പിക്കുക. അപ്പം രാത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാവിലെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 5:30 ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് വെളിച്ചം വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി വിളക്കൊക്കെ വെക്കുന്നത്. ഇതിപ്പോൾ മക ആയതുകൊണ്ടൊന്നല്ല കേട്ടോ, ഇതെല്ലാ ദിവസവും വീട്ടിലുള്ള കാര്യമാണ് രാവിലെ അടിച്ചു വാരി വിളക്ക് വെക്കുക എന്നുള്ള കാര്യം. അപ്പോൾ 2 തിരിയിട്ടാണ് എല്ലാ ദിവസവും വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അതുപോലെ തന്നെ 2 തിരിയിട്ട് വിളക്ക് വെച്ചു. ഇനി കിണ്ടിയിൽ വെള്ളം മാറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം മാറ്റിയെടുക്കുന്നത് കിണറിലെ വെള്ളം തന്നെയാണ് കേട്ടോ. പൈപ്പ് വെള്ളമല്ല, കിണറിൽ നിന്ന് കോരിയെടുത്താണ് കിണ്ടിയിൽ വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ നല്ല തണുത്ത വെള്ളമായിരിക്കും. മുഖമൊക്കെ കഴിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തുളസി ഇല കൂടെ പറിച്ചെടുക്കുക. അവിടെ വിളക്കിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി അത് ഡെയിലി വെക്കുന്നതാ. ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തി കൂടെ വെക്കും. അത് രണ്ടും കൂടിയാണ് അവിടെ വെക്കുക.
ഇനിയിപ്പോൾ പൂക്കളം ഒരുക്കണം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന പൂക്കളാണ്, അതൊക്കെ എടുത്ത് മാറ്റി ഇനി ഇവിടെ പുതിയ പൂക്കളം. മുറ്റത്തും അതുപോലെ തന്നെ വിളക്കിന് മുന്നിലുമാണ് പൂക്കളം ഇടുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇല, ശീബോധി ഇല എന്ന് പറയുന്നത്. അത്തം മുതൽ പൂക്കളത്തിൻ്റെ കൂടെ ഈ ഇല കൂടെ ചേർത്താണ് പൂക്കളം ഇട്ടിരുന്നത്. ഇത് മഹാലക്ഷ്മിയുടെ പാദം, അങ്ങനെയൊരു സങ്കല്പമാണ് ഈ ഇലക്കുള്ളത്. അപ്പോൾ ഈ ഇല നിർബന്ധമായിട്ടും ഒഴിവാക്കാതെ എല്ലാവരും ഇടുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ നിറച്ചും പൂക്കളൊക്കെ ഉണ്ട്. ഓണത്തിൻ്റെ സമയത്ത് ഈ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ പറിച്ചെടുത്ത് വേണം പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓണത്തിന് ഈ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വല്ലാത്ത വിഷമമായിരുന്നു, പൂക്കള് ചെടികളിലൊന്നും ഇങ്ങനെ മൊട്ടിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ വലിയ സന്തോഷമായി, മകാവുമ്പോഴേക്കും എല്ലാം പൂത്ത് കിട്ടി. പിന്നെ തിരുവോണത്തിനുള്ള അത്രയും പൂക്കളൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പൂക്കൾ മതി. അപ്പോൾ അതാണ് തലേദിവസം രാത്രി ഉണ്ടാക്കിയെടുത്ത കളം. അപ്പോൾ ഇനി വിളക്ക് വെച്ച്, ഇനിയിപ്പോൾ അഞ്ച് തിരിയാണ് വിളക്ക് വെച്ചിരിക്കുന്നത്. അഞ്ച് തിരി വിളക്ക് ഇട്ട് പിന്നെ കളത്തിന് മുന്നിൽ വയ്ക്കും. എന്നിട്ട് ആ കളത്തിൽ പൂക്കളം ഇടും. അതിന് ചുറ്റിലാണ് ഇടുന്നത്, നടു സെൻറ്ററിൽ അങ്ങ് ഒഴിവാക്കി വിടും. അവിടെ ദേവിക്ക് ഭക്ഷണം വിളമ്പാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചുറ്റിലും പൂക്കളം വെച്ച് പൂക്കളം ഇടും. ശീബോധി ഇല കൊണ്ട് പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യത്തോടുകൂടി വീട്ടിൽ കുടിയിരിക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഇലയാണ് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ആണ് ഇന്നത്തെ ദിവസം, അങ്ങനെയൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. പാലാഴി മദനവേളയിൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നത് ഒരു മകം നാളിലാണെന്നും, അതുകൊണ്ട് മകം മഹാലക്ഷ്മിയുടെ പിറന്നാൾ എന്നുള്ള സങ്കല്പം കൂടിയാണ് ആ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ കളത്തിന് ചുറ്റും പൂക്കൾ വെച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെ കളം റെഡി ആയിട്ടുണ്ട്. ഇനി ഭക്ഷണം റെഡിയാക്കി എടുക്കണം. അപ്പോൾ പുത്തരി നെല്ല്, പുത്തരി എന്ന് വെച്ചാൽ ആ വർഷം ആദ്യം കൊയ്യുന്ന ഉണക്കലരി നെല്ലുകൊണ്ട്, ഉണക്കലരി കൊണ്ട് കഞ്ഞി വെക്കുക. ഉപ്പിടാത്ത കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ അടുപ്പിൻ്റെ അവിടെയൊക്കെ കാൽപാദം വെച്ചിട്ടുണ്ട് കേട്ടോ, മഹാലക്ഷ്മി അവിടെയൊക്കെ വന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കലത്തിൽ ഞാൻ മഞ്ഞളിൻ്റെ ഇലയാണ് ഈ അതിൻ്റെ വക്കിന് കെട്ടിയിരിക്കുന്നത്. കലത്തിൽ വെള്ളം വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി അരി കഴുകിയെടുക്കണം. ഈ ഉണക്കലരി ആയത് നല്ലപോലെ കഴുകിയെടുക്കുക. ഇതിൽ ഉപ്പ് ചേർക്കാത്ത കഞ്ഞി, തേങ്ങ ചേർക്കും, ഉപ്പ് ചേർക്കാതെ തേങ്ങ ചേർത്ത് വെക്കുന്ന കഞ്ഞിയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി കഴുകി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് കല്ലൊക്കെ ഉണ്ടാവും, ഇത് സാധാരണ വീട്ടിലെ കുത്തിയെടുക്കുന്ന നെല്ല് അതിൻ്റെ അരിയാണ്. അപ്പോൾ അതിന് കല്ല് കാണും, അതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ അനക്കി വേണം എടുക്കാൻ. ഇനി ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി തോരൻ വെക്കണം. തോരൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇലകൾ കൊണ്ടുള്ള തോരൻ, ഇലക്കറിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ കിട്ടാവുന്ന ഇലകളൊക്കെ വെച്ച് തോരൻ വെക്കാം. പണ്ടൊക്കെയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാവും. ഇപ്പോൾ ഇത് പയറിൻ്റെ ഇലയാണ്, വള്ളിപ്പയറുണ്ടല്ലോ, കോട്ടപ്പയർ, ആ പയറിൻ്റെ ഇല. അപ്പോൾ അതിൻ്റെ തളിരിലകളെല്ലാം നുള്ളിയെടുക്കുക. കുറച്ചേ ഉണ്ടാക്കുക, അപ്പോൾ അത്രയും എടുക്കുക. ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ്, കുമ്പളം, അതിൻ്റെ ഒരു രണ്ടില കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പൂവും തോരൻ വെക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ പൂവ് എടുക്കുന്നില്ല, പൂവ് കാണുമ്പോൾ എനിക്കത് പറിച്ചെടുക്കാനുള്ള ഒരു തോന്നലുണ്ട്. പക്ഷെ പൂവ് വേണ്ട, ഇല മാത്രം മതി. പിന്നെ എടുക്കുന്നത് ചേമ്പിലയാണ്, ചേമ്പിൻ്റെ തളിരില, ചെറിയ ചുരുണ്ട് വരുന്ന ഇലയുണ്ടല്ലോ ആ ഇല.
ചേമ്പിലെ തളിരലയാകുമ്പോൾ അങ്ങനെ ചൊറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ വായ വരെ ചൊറിയും. പിന്നെ അതുപോലെ തന്നെ ചേനയുടെ ഇലയാണുള്ളത്, ചേനയുടെയും തളിരില തന്നെ എടുക്കുക. അധികം മൂക്കാത്ത ഇല, അങ്ങനെയുള്ള ഒരു ചെറിയ പീസ് എടുത്താൽ മതി. നല്ല മൂത്ത ഇലയൊക്കെ ആണെങ്കിൽ വായ ചൊറിയും. ഇത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, മുരിങ്ങയില എല്ലാവർക്കും അറിയാം. ഇപ്പോൾ താഴെ തന്നെ ഉള്ള കാരണം ഞാൻ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് തണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഇലകളെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒരുമിച്ച് ഒരു തോരൻ വെക്കും. അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ പരിപ്പ്, തോരപ്പരിപ്പ്, ഇത് രണ്ടും കൂടെ. ചേന ഉണ്ടെങ്കിൽ ചേനയും കൂടെ ചേർക്കാം, എനിക്കിപ്പോൾ ചേന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഉപ്പ് ചേർക്കില്ല എന്ന്, ഉപ്പ് ചേർക്കാണ്ടാണ് ഭൗതിക്ക് വെക്കുന്നത്. അത് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ഉപ്പ് ചേർത്ത് വെക്കും. ഞങ്ങൾക്ക് കഴിക്കേണ്ടതിൽ ഉപ്പ് ചേർത്ത് വെക്കും. അപ്പോൾ കഞ്ഞി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ദേവി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതെടുത്ത് മാറ്റി വെക്കും. ഇനി ഇത് വിളമ്പി കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ വാഴയിലയുടെ പൊടി വലതു ഇടതുമായിട്ട് ഇട്ട് അതിലേക്ക് കഞ്ഞി വിളമ്പി കൊടുക്കാം. ഇനി ഭക്ഷണം കൊടുത്തതിന് ശേഷം വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ദേവി കഴിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതേ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ചേർത്ത് കഴിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അല്ലാത്തവർ, പരിചയമുള്ളവർ ഒന്നുകൂടെ കാണും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു പുതുമയുള്ളതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരിക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മീൻസ് അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.